പെണ്ണെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്ഥാനം എത്രയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന മഹത്വം എത്രയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന ബഹുമാനം എത്രയാണ്. അതുപോലെ പെങ്ങളെ, നിങ്ങൾക്ക് സ്വർഗം വാങ്ങാം, നിങ്ങൾ അടുക്കള നിങ്ങൾ പരിപാലിച്ചാൽ പോരെ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വർഗമാണ് അടുക്കള എന്നുള്ളത്. ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ നല്ല നീയത്തോടുകൂടി നിങ്ങൾ ആ അടുക്കളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സുദ്ദീഖുള്ള കബറങ്ങളോട് പറയുകയാണ്, അത് അല്ലാഹു ആ കുടുംബത്തിന് ബറക്കത്ത് ചെറിയ കാരണമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ റമദാൻ നിലാവിൽ നേരത്തെ ആ വിഷയം പറഞ്ഞിരുന്നു, അടുക്കള എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു അടിത്തറയാണ്, ഒരു വീടിന്റെ അടിത്തറയാണ് അടുക്കള എന്നുള്ളത് അല്ലേ. സഹോദരിമാർക്ക് നമ്മൾ അടുക്കള അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ ഫുൾ അടുക്കള വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയല്ല, അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പുരുഷന്മാരങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തു പോകും, നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ടാണ് വരാറുള്ളത്. ഇപ്പൊ കറങ്ങാന്ന് കണ്ടിട്ടോ, ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ. പക്ഷെ സഹോദരിമാരെ, അവര് നേരം വെളുത്താൽ വൈകുന്നേരം വരെ അടുക്കളയിലാണ്. നിങ്ങൾക്കൊന്ന് ഭക്ഷണം തരാൻ അവര് പുറത്തു വരും, നിസ്കരിക്കാനൊന്ന് പുറത്തു വരും, ഒന്നേ കുളിക്കാനൊന്ന് പുറത്തു പോകും, വീണ്ടും അവർ പോകുന്നത് എങ്ങോട്ടാ, അടുക്കളയിലേക്കാണ്. അപ്പൊ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്നത് അടുക്കള എന്ന ആ സ്വർഗത്തോട്ടത്തിലാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിൽ നമ്മൾ അടുക്കള ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പുരുഷന്മാരുടെ ഒരു വലിയ ബാധ്യത. ഇൻഷാല്ലാ അത് പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോ ഇൻഷാല്ലാ നമുക്ക് അവിടെ വെച്ച് പിടിക്കാം. അപ്പൊ സഹോദരിമാർക്കൊക്കെ സന്തോഷമായി, ആ ഇൻഷാല്ലാ അവിടെ നിന്ന് കാണണം, ഇൻഷാല്ലാ ഇൻഷാല്ലാ അത് നമ്മൾ ചർച്ച ചെയ്യും, സങ്കടപ്പെടണ്ട. അപ്പൊ അടുക്കള പെണ്ണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മൾ അടുക്കള സെറ്റ് ചെയ്ത് കൊടുക്കണം. അടുക്കളയിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഒന്ന് അപകടങ്ങളെ കുറിച്ച് നല്ലോണം ശ്രദ്ധിക്കണം, അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഏത് വസ്തുക്കൾ പാചകം ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്, വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ്. അതിനു പുറമെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം നമ്മൾ റമദാൻ നിലാവിൽ പറഞ്ഞതാണ് എന്നാണ് സാദരീകമായി ഓർമ്മപ്പെടുത്തുകയാണ്. തീ കൊളുത്തുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയണം. നമ്മളങ്ങനെ പറയാറുണ്ടോ, ചിന്തിച്ചു നോക്കിയേ. അടുക്കളയിൽ സഹോദരിമാരെ, ഇപ്പൊ നമ്മള് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മള് സുലൈമാനി കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, തീ കൊളുത്തും അല്ലേ, ലൈറ്റർ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ തോക്കാണല്ലോ ഇപ്പൊ പല വീട്ടിലും, ഗ്യാസും ഇങ്ങനെ കട്ടി അങ്ങനെ തോക്കൊണ്ട് വെടിവെക്കലല്ലേ. അപ്പൊ എന്താണെങ്കിലും അത് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടൈം നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലണം. കാരണം അങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലുമ്പോഴാണ് പിശാചിന്റെ ഷെറിൽ നിന്ന് ആ അടുക്കളക്ക് അല്ലാഹു സലാമത്ത് കൊടുക്കുന്നത് എന്നാണ്. അതങ്ങനെയാണ്. കാരണം എന്താ, നിങ്ങളിങ്ങനെ പറയുന്നുണ്ടാവും, എങ്ങനെ ഉസ്താദെ പിശാജ് അടുക്കളയ്ക്ക് വരും, പിശാജ് അടുക്കളയ്ക്ക് വന്നാൽ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചാ പോരെ, അതല്ലെങ്കിൽ തീയല്ലേ, തീ കത്തിക്കുമ്പോ അങ്ങനെ പിശാജ് വരെ, പിശാജിനെ പൊള്ളൂലേ എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാവും. അങ്ങനെ ഒന്ന് സംശയിക്കണ്ട, കാരണം ആ ഹൈവാനെ പടച്ചതന്നെ തീ എന്നാണ്. പിന്നെന്താ, പിന്നെ തീ പൊള്ളുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ പിശാചിന്റെ ശാപവും പിശാചിന്റെ കൈകടത്തിലും നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ വരാതിരിക്കാൻ നിങ്ങളെ അഴൂതു ചൊല്ലിയിട്ട് വേണം തീ കത്തിക്കാൻ എന്നാണ്. അതിൽ അല്ലാഹു വലിയ ബർക്കത്ത് തരും, അല്ലാഹു അതിൽ വലിയ ബർക്കത്ത് തരും എന്നാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല എപ്പോഴും അടുക്കള എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. സഹോദരിമാർ ശ്രദ്ധിക്കണം, അടുക്കളയിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും അല്ലേ, ഗ്യാസ് ഉണ്ടാവും, കുക്കർ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, നമുക്കറിയാത്ത ഒരുപാട് പേരുകൾ ഉണ്ടാവും, ഒരുപാട് വസ്തുക്കൾ അല്ലേ, ഫ്രിഡ്ജ് ഉണ്ടാവും, മിക്സി ഉണ്ടാവും, അതൊക്കെ അതിന്റെ ഭാഗത്ത് തന്നെ വെക്ക, വെക്കേണ്ടടുത്ത് വെക്ക. അതാണൊരു സഹോദരി, ഒരു വീട്ടിലുള്ള സഹോദരി അടുക്കള നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം. പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പാത്രങ്ങൾ വെക്കേണ്ടടുത്ത് പാത്രങ്ങള്, ഗ്ലാസ് വെക്കേണ്ടടുത്ത് ഗ്ലാസ്, അതൊക്കെ ശരിക്കു തന്നെ അതിന്റെ അദബിലും മര്യാദയിലും സഹോദരിമാര് കൊണ്ട് നടക്കണം. കാരണം എന്തെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ചെറിയ ഭവനമാണ് ഞങ്ങളെ ഭവനം സ്വഹാബാ, ഞങ്ങളെ വീട് ചെറിയ ഒരു വീടാണ് സ്വഹാബ, പക്ഷേ
ആ വീട്ടിലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ ഞാനതിനെ വൃത്തിയായി അടക്കി വെച്ചിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. അഥവാ അടുക്കളയിൽ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഛിന്ന ഭിന്നമായി കിടക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആയിഷ അങ്ങനെയല്ല ആയിഷ എന്ന് പറഞ്ഞ് മുത്തുനബി അത് എടുത്തു വെക്കുമായിരുന്നു. ആരെ കുറിച്ചിട്ടാ പറയുന്നത്? ആരാ പറയുന്നത്? ചെറുപ്പക്കാരാ? അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വാലിഹിങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, ഞങ്ങളെ അടുക്കളയിൽ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നുകൊണ്ട് ആയിഷ ഈ പാത്രങ്ങളെല്ലാം അടക്കി ഒതുക്കി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അടുക്കളയിൽ വന്നുകൊണ്ട് എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്ന് ലോകത്തിന്റെ നൂറ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ കേൾക്കണ്ട ഇത്, കാരണം എന്തെന്നറിയോ, നമ്മളിങ്ങനെ നമ്മള് ടേബിളിലേക്ക് എപ്പോഴാ പോവുക ഭക്ഷണം കഴിക്കാൻ, അടുക്കളയിലേക്കൊന്ന് ചൊല്ലും ഭക്ഷണമായോ എന്ന് ചോദിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഹബീബ് അടുക്കളയിലേക്ക് കയറി ചൊല്ലും, അടുക്കളയിൽ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നബായി കിടക്കുന്നത് കണ്ട് അത് വൃത്തിയാക്കും, അത് അവിടെ വെക്ക്, ഇതിവിടെ വെക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലോൺസ് ചെയ്യാതെ അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ്. മാഷാ അല്ലാ, ഭർത്താക്കന്മാര് കേൾക്കുന്നുണ്ടല്ലേ, അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ട് ഭാര്യയുടെ കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നതാരാ, അവിടുത്തെ ജീവിതം അനുഭവിച്ച മഹതിയായ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പൊ അടുക്കള നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യുക. ചില ആളുകൾ എപ്പോഴും അടുക്കളയിലായിരിക്കും, എപ്പോഴും അടുക്കളയിൽ, അവിടെ തോണ്ടി ഇവിടെ തോണ്ടി, അവിടെ നിന്ന് അത് നോക്കി ഇവിടെ നിന്ന് നോക്കി, എപ്പോഴും അടുക്കളയായിരിക്കും. ആട്ടെ എങ്ങനെയാണെങ്കിലും അൽഹംദുലില്ലാ, എങ്കിലും അടുക്കളയിലേക്ക് നമ്മൾ ചെന്നാൽ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാം, ഒക്കെ ഓക്കെ ആണോ, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടോ അത് മാത്രം നോക്കിയാൽ പോരാ, ഫ്രിഡ്ജ് എവിടെയാണ് ഉള്ളത്, പാത്രങ്ങളൊക്കെ എവിടെയുള്ളത്, അവിടെയൊക്കെ അടക്കി വെച്ചിട്ടുണ്ടോ, ശുദ്ധിയുണ്ടോ, നല്ല നല്ല വൃത്തിയിലാണോ എല്ലാം വെച്ചത് എന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഭർത്താവിന്റെ ഒരു ബാധ്യതയാണ്. അത് ഭർത്താവ് വരുന്നതിന്റെ മുമ്പ് ശുദ്ധിയാക്കി വെക്കലേ പ്രിയപ്പെട്ട ഭാര്യയുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അടുക്കള എന്നുള്ളത് ശുദ്ധിയാകണം, പ്രകാശിക്കുന്ന ഒരു വീടിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വിളക്കാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, വീടിന്റെ വിളക്കായി കാണിച്ചു കൊടുക്കണം സഹോദരിമാരെ. നമ്മളെ അടുക്കളയെല്ലാം വൃത്തിയുള്ള അടുക്കളയാവണം. നമ്മുടെ വീട്ടിലുള്ള റൂമുകളെല്ലാം, ബെഡ്റൂമുകളെല്ലാം വൃത്തിയുള്ളതായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. ആരെങ്കിലും വരുമ്പോൾ മാത്രം വൃത്തിയാക്കിയാൽ പോരാ, വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എന്നറിയുമ്പോൾ മാത്രം വൃത്തിയാക്കിയാൽ പോരാ. അങ്ങനെയുണ്ട് ചില ആളുകൾ, വീട്ടിലേക്ക് ആരെങ്കിലും അതിഥി വരുന്നു എന്നറിയുമ്പോൾ വൃത്തിയാക്കണം, ശരിയാണ്. പക്ഷേ അതുവരെ അലങ്കോലമായി കിടക്കുന്ന ചില റൂമുകളുണ്ട്, അങ്ങനെയാവാ പാടില്ല പെങ്ങളെ. ഒരു വീടിന്റെ വിളക്കായി മാറേണ്ട സ്വാലിഹായ പെണ്ണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ വീടുകളിലുള്ള ബെഡ്റൂമുകൾ അത് വളരെ വിശുദ്ധമായ വൃത്തിയുള്ള ബെഡ്റൂമാക്കി മാറ്റേണ്ടത് ആ വീടിന്റെ ലൈറ്റായ ആ വീടിന്റെ പ്രകാശമായ പെണ്ണേ നിങ്ങളെ ബാധ്യതയാണ്. നിങ്ങൾ മറന്നു പോവണ്ട, വീടിന്റെ സിറ്റൗട്ടെല്ലാം ക്ലിയർ ചെയ്യൽ നിങ്ങളെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വസ്സൗജതു ഹിയ ഇമാദുൽ മൻസിൽ, പെങ്ങളെ നിങ്ങളാണ് ആ വീടിന്റെ തൂണെന്ന് പറയുന്നത്. ഒരു വീടിന്റെ തൂണ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഒരു തൂണുണ്ടാകുമ്പോഴല്ലേ വീട് നിലനിൽക്കുകയുള്ളോ, തൂണുണ്ടാകുമ്പോഴല്ലേ പന്തല് നിലനിൽക്കുകയുള്ളോ. നമ്മൾ വിവാഹത്തിന് പന്തലൊരുക്കുമ്പോ അതിന് നമ്മൾ നാല് ഭാഗത്തും തൂണ് വെക്കാറില്ലേ, ആ തൂണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പന്തല് തകർന്നു വീഴുമല്ലോ. കുടുംബജീവിതത്തിന്റെ വീട്ടിലുള്ള തൂണാണ് പെങ്ങളെ നിങ്ങള്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ മഹാന്മാർ ഉദ്ധരിച്ച് പറയുകയാണ്, ആ സന്തോഷ ഭവനത്തിന്റെ തൂണാണ് നിങ്ങളെന്ന് മഹാന്മാരെ പറയുകയാണ്. ആ തൂണ് നിലനിൽക്കുമ്പോഴാണ് ആ കുടുംബം സന്തോഷത്തോടെ നിലനിൽക്കുന്നത്. മറന്നു പോവണ്ട. എന്നിട്ട് മഹത്തുക്കൾ പറയുകയാണ്, ഫൽ ബൈത്തു മുംലികത്തുൽ മർഅത്തി ബിലാ മനാസിൽ, വീട് എന്നുള്ളത് ഭാര്യയുടെ സ്വർഗരാജ്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയട്ടെ, ബിലാ മനാസിൽ, അതിൽ യാതൊരു തർക്കമില്ല.
എന്നാണ്, അതില്ലാതൊരു തർക്കമില്ല എന്നാണ്. പെങ്ങളെ നിങ്ങളെ സ്വർഗരാജ്യമാണ് നിങ്ങളെ ഭവനം എന്നുള്ളത് മറന്നു പോവേണ്ട. ഓരോ സഹോദരിമാർക്കും അവരുടെ വീടുകൾ അവർക്ക് ഏറ്റവും സ്വർഗ കൊട്ടാരമല്ലേ. ചെറിയ ഭവനമാണെങ്കിലും അല്ല, ചെറിയ വീടാണെങ്കിലും എന്താണ്, അത് നമുക്ക് ഏറ്റവും വലിയ വീടല്ലേ സഹോദരിമാരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ ഭവനം വലിയ ഭവനമാണെങ്കിലും ചെറിയ ഭവനമാണെങ്കിലും നിങ്ങളെ വിയർപ്പ് കൊണ്ട് നിങ്ങളുണ്ടാക്കിയ നിങ്ങളെ ഭവനങ്ങൾ, ആ ഭവനങ്ങൾ നിങ്ങൾക്കൊരു സ്വർഗ കൊട്ടാരമല്ലേ ചെറുപ്പക്കാരാ. അതേ പ്രകാരമാണ് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മഹാന്മാരെ പറയുകയാണ്, സഹോദരിമാരെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന ഭവനങ്ങളില്ലേ, ആ ഭവനങ്ങൾ അവരുടെ സ്വർഗ കൊട്ടാരമാണ് എന്നാണ്. ആ ഭവനം വൃത്തിയാക്കേണ്ട കടമ ആ വീട്ടിലുള്ള സഹോദരിമാർക്കാണ്. തീർന്നിട്ടില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ ഭവനത്തെ നിങ്ങളെ ഒരു സ്വർഗമാക്കി മാറ്റേണ്ടത്, എങ്ങനെയാണ് ക്ഷമയോടുകൂടി വൃത്തിയായി കൊണ്ട് നടന്നുകൊണ്ട് ആ കുടുംബത്തിലുള്ള ഭവനത്തെ നിങ്ങൾ സ്വർഗ കൊട്ടാരമാക്കി മാറ്റണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മഹാന്മാരെ പറയുകയാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ അടുക്കള നിങ്ങൾ ശുദ്ധിയോടെ നിങ്ങൾ കൊണ്ട് നടക്കണം പെങ്ങളെ, നിങ്ങളെ ബെഡ്റൂം നിങ്ങൾ വൃത്തിയായി കൊണ്ട് നടക്കണേ. അള്ളാഹുവേ മുത്തുനബിയുടെ ഉപദേശമാണ്, വീടിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ക്രിയ ക്ലിയർ ആക്കണേ. നിങ്ങളെ വീടും പരിസരവും മുറ്റമല്ല നിങ്ങൾ അടിച്ചു മാറി വൃത്തിയാക്കണം സ്വഹാബ. യഹൂദികളെ പോലെ ആവരുത്. യഹൂദികൾ അവര് വീട് വൃത്തിയാക്കാറില്ല, അവര് അടുക്കള വൃത്തിയാക്കാറില്ല, അവര് ബെഡ്റൂം വൃത്തിയാക്കാറില്ല, അവര് സിറ്റ് ഔട്ട് വൃത്തിയാക്കാറില്ല, അവര് മുറ്റം മടിച്ചു മാറാറില്ല. യഹൂദികളെ പോലെ നിങ്ങൾ ആവാൻ പാടില്ല പെങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇക്നിസു അഫ്നിയത്തക്കും, നിങ്ങളെ വീടിന്റെ മുറ്റമുണ്ടെങ്കിൽ ആ മുറ്റം നിങ്ങൾ അടിച്ചു മാറണേ, അതിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്നാണ്. ഉസ്താദേ അങ്ങനെയൊക്കെ ഉണ്ടോ? എത്ര കാലമായി ഞങ്ങൾ അടിച്ചു വരാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അറിയണം മോളെ, അറിയണം സഹോദരിമാരെ, അറിയണം പെങ്ങളെ. ഒരു വീടിന്റെ മുറ്റം അടിച്ചു മാറുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? ഒരു വീടിന്റെ മുറ്റം അടിച്ചു മാറുന്ന സഹോദരിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? അവരുടെ ഓരോ ചലനങ്ങൾക്കനുസരിച്ചും അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കെ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വീടിങ്ങനെ അടിച്ചു മാറുന്ന രംഗം കാണുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫാത്തിമ ഇത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മോളെ, ഇത് പ്രതിഫലം അല്ലാഹു നിനക്ക് വാരിക്കോരി തരുന്ന കാര്യമാണ് മോളെ. കൻസുൽ ഫനാഇ മുജില്ലുബുഹു റിസ്ഖ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിന്റെ വീടിന്റെ മുറ്റം നീ അടിച്ചു മാറുന്നതില്ലേ നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് കൊണ്ടുവരാൻ കാരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ വീടിന്റെ മുറ്റം നിങ്ങൾ അടിച്ചു മാറാറുണ്ടോ സഹോദരിമാരെ? നിങ്ങളെ വീടും പരിസരമെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യാറുണ്ടോ സഹോദരിമാരെ? ആ ഭവനത്തിന്റെ എല്ലാ കറകളും മാറ്റിയിട്ട് ആ കുടുംബത്തിന് ഏറ്റവും വലിയ പ്രകാശമായിട്ട് നിങ്ങൾ ചെറിയുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നിങ്ങളെ ഭർത്താവിന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്നാ. നിങ്ങൾ അടിച്ചു മാറുന്നത് നിങ്ങളെ റിസ്കിൽ, നിങ്ങളെ ഭർത്താവിന്റെ